തൃക്കാക്കരയിൽ കനത്ത പോളിംഗ്. കാലവർഷം തുടങ്ങിയെങ്കിലും തൃക്കാക്കരയിൽ ഇപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമാണ്. 119 നമ്പർ ബൂത്തിലൊഴികെ എല്ലായിടത്തും മോക്ക് പോളിംഗ് പൂർത്തിയായി. ബൂത്തുകളിൽ വരികൾ ദൃശ്യമായി തുടങ്ങി. പോളിംഗ് 75% കടക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. വോട്ട് രേഖപ്പെടുത്തിയ സ്ഥാനാർത്ഥികൾ ബൂത്തുകൾ സന്ദർശിക്കുകയാണ്. മുതിർന്ന പൌരന്മാരാണ് ആദ്യ മണിക്കൂറിൽ വോട്ട് ചെയ്യാൻ എത്തിയവരിൽ ഏറെയും. മഴ മാറി നിന്നാൽ ആദ്യ മണിക്കൂറിൽ തന്നെ മികച്ച പോളിംഗ് രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന കണക്ക് പ്രകാരം തൃക്കാക്കരയിൽ 196,805 വോട്ടർമാർ വിധിയെഴുതും. കള്ളവോട്ട് തടയാൻ കർശന നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നടപടികൾ നിരീക്ഷിക്കാൻ പ്രത്യേക നിരീക്ഷകർ. LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് പടമുകൾ ഗവൺമെന്റ് സ്കൂളിലെ ബൂത്ത് നമ്പർ 140 ഭാര്യ ദയാ പാസ്കലിനൊപ്പമെത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിലെത്തിയ AN രാധാകൃഷ്ണന് തുടർന്ന് വിവിധ ബൂത്തുകളിലേക്ക് പ്രചരണത്തിനായി പുറപ്പെട്ടു. ക്രൈസ്തവ ഹൈന്ദവ സഹോദരങ്ങൾ തികഞ്ഞ അരക്ഷിതാവസ്ഥയിലാണ്. കുന്തിരിക്കവും അരിയും മലരും വാങ്ങിവെക്കാൻ പറഞ്ഞത് ഭയപ്പെടുത്തുന്ന നിലയാണ്. പിണറായിയും VD സതീശനും ഇവർക്ക് കുടപിടിച്ചിരിക്കുകയാണെന്നും AN രാധാകൃഷ്ണൻ പറഞ്ഞു. സർക്കാരിന്റെ ധാർഷ്ട്യത്തിനുള്ള ചുട്ട മറുപടിയായിരിക്കും തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ഹൈബി ഈഡനും പ്രതികരിച്ചു. ഉമാ തോമസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. മന്ത്രിമാർ പ്രചരണത്തിന് ചെലവഴിച്ച സമയം പാഴാകുമെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. 119 നമ്പർ വനിതാ ബൂത്തിൽ മെഷീൻ തകരാറുണ്ടായതിനാൽ പോളിംഗ് വൈകി. 7:30 പ്രശ്നം പരിഹരിച്ച് മോക്ക് പോളിംഗ് നടത്തി. ഇതിനോടകം നിരവധി വോട്ടർമാർ ക്യൂവിൽ എത്തിയിരുന്നു. എളംകുളം പോളിംഗ് സ്റ്റേഷനിലെ 94 നമ്പർ ബൂത്തിലും യന്ത്ര തകരാർ മൂലം പോളിംഗ് വൈകി. കടവന്ത്ര 105 നമ്പർ ബൂത്തിലും പോളിംഗ് യന്ത്ര തകരാർ മൂലം വൈകി. പിടിയുടെ ആത്മാവും തൃക്കാക്കരയിലെ ജനങ്ങളും കൂടെയുണ്ട്. ഈശ്വരാനുഗ്രഹം ഉണ്ടാവുമെന്നാണ് വിശ്വാസം. ഇന്ന് മഴ പോലും മാറി നിന്നത് പ്രകൃതിയുടെ അനുഗ്രഹമായി കാണുന്നു എന്നും എല്ലാവരോടും അനുഗ്രഹവും പിന്തുണയും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും ഉമാ തോമസും പറഞ്ഞു. BJP സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണന് തൃക്കാക്കരയിൽ വോട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.